ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഒരു കീം ജേണി നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുന്നതുവരെ, നിങ്ങളുടെ റാങ്കുകൾ കണ്ടുപിടിക്കുന്നതുവരെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ഒരുപാട് വീഡിയോകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത് നമ്മളൊരു എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ കാണാൻ സാധിച്ചു. റാങ്ക് പ്രഡിക്ഷൻ, നിങ്ങളുടെ റാങ്ക് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വളരെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ വെച്ച് എങ്ങനെ നമുക്ക് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടുമോ എന്ന് നോക്കാം. ഞാൻ ആക്ച്വലി CET ഫോർത്ത് ഇയർ ചെയ്യാണ്, സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഈ കീം എഴുതിയ പല വിദ്യാർത്ഥികളുടെയും സ്വപ്നത്തിലെ പ്രയോറിറ്റി ലിസ്റ്റ് എനിക്കറിയാം, CET ആയിരിക്കും. കാരണം എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ടോപ്പ് കോളേജായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് CET. CET എന്ന് പഠിച്ചിറങ്ങുമ്പോണ്ടാകുന്ന ഒരു വിഷമം എല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്തായാലും അഡ്മിഷൻ വേണ്ടി CET ആണ്, പോട്ടെ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ട്രീം പർട്ടിക്കുലർ കോളേജിലായിരിക്കും എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കീം പരീക്ഷയ്ക്കും. അപ്പോൾ ആ ഒരു ആവേശവുമായിട്ടാണ് നിങ്ങൾ കീം എഴുതിയത്. ഇപ്പോൾ സ്കോർ വന്നു കഴിഞ്ഞു, അതുപോലെ തന്നെ ഈ ഒരു പ്ലസ് ടു മാർക്ക്. അപ്പോൾ ഇത് വച്ചിട്ട് നിങ്ങളുടെ റാങ്ക് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ്. ഞാൻ എഴുതിയ സമയത്തുള്ള സ്കോർ അല്ല നിങ്ങൾക്ക് ഇപ്പോൾ എഴുതുമ്പോൾ ഉണ്ടാകുന്ന അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്. ഓരോ വർഷവും അതിൻ്റെ ട്രെൻഡ് മാറും. അപ്പോൾ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ഗവൺമെൻറ് കോളേജ് പോടാ CET തന്നെ വേണമെന്നിരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഒരു 5000-ത്തിനകത്ത്, ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് 7000 റാങ്ക് കിട്ടിയവർക്ക് വരെ CET സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതേ ഡിമാൻഡല്ല CET കമ്പ്യൂട്ടർ സയൻസിനുണ്ടാകാം. അത് ഒരു പക്ഷേ 1500-1000-ത്തിനകത്ത് വരണം. ഓരോ വിഷയത്തിൻ്റെയും ഓരോ ബ്രാഞ്ചിൻ്റെയും ഡിമാൻഡ് മാറും, അത് ഓരോ വർഷവും മാറും. ഇപ്പോൾ കഴിഞ്ഞ വർഷം കമ്പ്യൂട്ടർ സയൻസിനാണ് ഡിമാൻഡ് കൂടുതലെങ്കിൽ ഈ വർഷം അതിന് തന്നെ ആകണം എന്നില്ല. കാരണം ഓരോ ഇൻഡസ്ട്രിയും വളർന്നുകൊണ്ടിരിക്കാം. സിമ്പിളായിട്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് മാറി നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് പ്ലസ് ടുവിൽ കിട്ടിയ മാർക്ക്, അത് PCM, അതിൽ മാർക്ക് 300 എടുക്കുന്നു. കീം സ്കോർ നിങ്ങൾക്ക് 600 300 എടുക്കുന്നു. ഫൈനലി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് 600 ഒരു മാർക്ക് വരുന്നു. അതിനനുസരിച്ച് നിങ്ങളുടെ റാങ്കും വരും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ രണ്ട് മാർക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, കമൻറ്റ് ചെയ്ത് ഫൈനൽ റാങ്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്ലസ് ടു മാർക്കും അപ്ലോഡ് ചെയ്യുന്നു. അതിനുള്ള ഡേറ്റുകൾ വന്നു കഴിഞ്ഞു, അങ്ങനെയല്ലേ നമുക്ക് ഫൈനൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക. പറ്റുന്ന കമൻറ്റുകൾക്ക് എല്ലാം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. എത്ര റാങ്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടുമെന്നാണ്. ഇനി നിങ്ങൾ റാങ്ക് കിട്ടിയാലും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കോളേജിൽ വിചാരിക്കുന്ന സബ്ജക്റ്റ് കിട്ടണമെന്നില്ല. അതിൻ്റെ എല്ലാം നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോ ഇറക്കാം. എന്തായാലും റാങ്ക് 1 മുതൽ 5000 വരെ കിട്ടണമെങ്കിൽ എത്ര കീം സ്കോർ വേണം എന്നൊക്കെയുള്ള അനലിറ്റിക്സ് നമ്മൾ ഓരോ വർഷവും സെപ്പറേറ്റ് പറയുന്നത് ശരിയല്ല. കാരണം ഇത് ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്കോർ, ഇപ്പം നിങ്ങൾക്ക് 300 PCM എടുക്കുമ്പോൾ ഒരു 275+ ഉണ്ട് എങ്കിൽ അത് സേഫ് സ്കോറാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു കീം സ്കോർ 600 300 ആക്കണം ഓക്കെ, എങ്കിൽ പോലും ഒരു 80% മുകളിലുണ്ട് എങ്കിൽ അത് ഗവൺമെൻറ് സീറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്കോറാണ്. അപ്പോൾ ഈ രണ്ടും കൂട്ടുമ്പോൾ തന്നെ നിങ്ങൾ 300 പോടെ ഒരു 75+ വരികയാണ് എങ്കിൽ കമ്പാരിറ്റീവ്ലി അത് ഗുഡ് സ്കോറാണ്. ഇപ്പോൾ 300-200 അല്ലെങ്കിൽ 190 പോലും കിട്ടിയവർക്ക് ഇവിടെ അഡ്മിഷൻ ഉറപ്പായിട്ടുണ്ട് ഗവൺമെൻറ് സീറ്റുകളിൽ. അതുകൊണ്ട് കീം സ്കോർ കുറഞ്ഞല്ലോ അല്ലെങ്കിൽ ഇത്ര ശതമാനം കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കീം സ്കോറും റാങ്കും വെച്ച് എങ്ങനെ അഡ്മിഷൻ ഉറപ്പാക്കണം എന്നാണ് ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കാത്തിരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളോടൊപ്പം തുടരുക.